സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ പറയണ്ടേ? ഹായ്, നമ്മുടെ ചെറിയ വ്ളോഗിന്റെ സ്വന്തം മുതലാളിയാണ്. തേരാപാര നടന്ന കൊച്ചൊക്കെ കവർ ചെയ്ത് ഫേമസ് ആയി. അങ്ങനെ ചെറിയന്റെ കൂടെയാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയില്ലേ? അവൾ കണ്ടുപിടിച്ചോ? കണ്ടു. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിടാം അല്ലേ? പോവല്ലേ? ആണെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം, ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോ ഉള്ളത് വയനാട് ആ ഒരു എൻട്രൻസ് പോയിന്റിലാണ്. വയനാട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട്. അപ്പോൾ വയനാടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ പറയണ്ടേ? നമ്മുടെ ഷെറിൻ വ്ളോഗിന്റെ സ്വന്തം മുതലാളിയാണ്. തേരാപാര നടന്ന കൊച്ചൊക്കെ കവർ ചെയ്ത് ഫേമസ് ആയി. അങ്ങനെ ഷെറിന്റെ കൂടെയാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് സൈക്കിളിലാണ്. ഞങ്ങൾ രണ്ടുപേരിതാ. നമ്മളെ ഇന്നത്തെ സൈക്കിള് ഒന്ന് ഇലക്ട്രിക് സൈക്കിളാണ്, മറ്റേത് ഗിയർ സൈക്കിള്. കേട്ടോ, അപ്പം ഇതിൽ രണ്ടിലാണ് നമ്മള് പോകുന്നത്. അപ്പം സൈക്ലിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല, എന്നാലും ഞാൻ എന്താ പറയാ ട്രൈ ചെയ്യാണ്. അതെ, എങ്ങനെയാണ് ഓടിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ഓടിച്ച് പഠിക്കേണ്ടതാണ്. ശരിയാണ്, അത് റോഡ് കണ്ടറിയാം നമുക്ക്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അല്ലേ, സോറി, ഓക്കെ, എന്നാ വിടാ. നല്ല കാറ്റാണേ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പാണ്. അപ്പം നമ്മളിവിടെ ഒരു ചായക്കട കണ്ടിട്ട് അവിടെ നിർത്തിയതാണ്. നിർത്തിയതല്ല, നമ്മളിവിടുന്ന് ഒരു ചായ കഴിക്കാതെ വിചാരിച്ചു. അപ്പൊ ഇതാ ഷെറിൻ എന്താ ചായ കുടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായക്കട കേട്ടോ. നമ്മൾ വെൽക്കം വയനാട് ആ ബോർഡിന്റെ അടുത്തായിട്ട് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സൈക്കിളില് ലക്കിടി വ്യൂ പോയിന്റിലേക്ക് പോവാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മള് വയനാട് ചുരത്തിലൂടെ ലക്കിടി വ്യൂ പോയിന്റിലൂടെ ഒരു യാത്ര സൈക്ലിങ്ങിൽ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാണ്. ഞാൻ റോഡിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൂടെയൊക്കെ ഉള്ള കട്ട് റോഡിലൂടെയൊക്കെയുള്ളൂ സൈക്കിളിലൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് അത് ആ ഷെറിന് മുന്നിൽ ഓടിച്ച് പോയി. ആഹാ, ഇവിടെയും അസാധ്യ വ്യൂ ആണുള്ളത്. നമ്മളുടെ വയനാട് ചുരം കോഴിക്കോട് നിന്ന് വയനാടേക്ക് വരുന്ന വഴിക്ക് കാണുന്ന വ്യൂസ് ആണ് ഇതൊക്കെ. അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ നല്ല മഞ്ഞും വെയിലും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കാഴ്ച നമുക്ക്. കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ലക്കിടിന്ന്. കൊഴപ്പില്ല, പക്ഷെ എന്താന്നറിയോ, ഒന്നും പറയണ്ട, ഞങ്ങള് ചവിട്ടി ഇവിടെ എത്തി. ഇതിപ്പോ എവിടെ എത്തി നമ്മള്? അതാ നല്ലതല്ലേ. ഇനി കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഇനി ഏകദേശം ഒരു പത്ത്, വയനാടിന്റെ പ്രത്യേകത അറിയില്ല, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ അതുമല്ല, കയറ്റങ്ങൾ കുറേ വരുന്നുണ്ട്. അതെ, പിന്നെ നിറയെ വണ്ടികളുമാണ്. ഈ നമ്മള് ടൂറിസ്റ്റ് നമ്മുടെ കർണാടക നാഷണൽ ഹൈവേ അല്ലേ, അപ്പം അങ്ങോട്ട് പോകുന്ന കുറേ വെഹിക്കിൾസ്, പിന്നെ ചരക്ക് ലോറികള് ഒക്കെ ഒരു കളിയാണ്. അപ്പൊ കുറച്ച് റിസ്ക് ആണ്, കുറച്ച് വീതി കുറഞ്ഞ റോഡും ആണ് ഈ ഭാഗത്ത്. അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും
നമുക്കിനി കൽപ്പറ്റ എത്തണം. ഏകദേശം ഇനി ഒരു ഒരു 8-9 kilometers ഇനിയും ഉണ്ട് നമുക്ക്. എന്നിട്ട് നമ്മള് ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് വണ്ടിയില് ഹോൾഡ് ചെയ്തിട്ട് നമ്മള് എത്തുന്നതിന്റെ നമ്മള് പോകാൻ വിചാരിക്കുന്നതിന്റെ ഒരു 2-3 kilometers മുന്നേ അല്ലേ നിർത്തിയിട്ട് നമ്മൾ എന്നിട്ട് അവിടേക്ക് വണ്ടി കയറും. അല്ല എന്താ പറയാ, സൈക്കിൾ അഗെയിൻ തുടങ്ങും ചവിട്ടാൻ. അപ്പൊ എന്നാല് നമുക്ക് 2-3 സൈക്കിളൊക്കെ എന്റെ വണ്ടിയിൽ കയറ്റി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതെ ഇങ്ങനെ സംഭവമുള്ള നന്നായി. ഇത് വിചാരിച്ചിട്ട് ഞങ്ങൾ റൈഡ് ചെയ്തില്ല എന്നല്ല. നമ്മള് അതോ എത്രയായി റേസ്? അപ്പൊ നമ്മളിനി ഇങ്ങനെ ക്യാരി ചെയ്യിപ്പിച്ച് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പൊ സൈക്കിൾ അവിടെ വണ്ടിയുടെ മേലെ സെറ്റായി. അപ്പൊ പിന്നെ നമ്മള് വണ്ടിയില് ഹോൾഡ് ചെയ്തിട്ട് ക്യാരി ചെയ്ത് അങ്ങോട്ട് പോവാം. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാവേ. അതെ, ഒന്നിങ്ങനെ വെച്ചുകൊടുത്താ മതി. അതെ, ആക്സിലേറ്റർ കൊടുത്താ മതി. എനിക്ക് ഒരു 4-5 hours കിട്ടാൻ മതിയാവും. കിട്ടുമായിരിക്കും മാക്സിമം. ഞാനിത്ര ലോങ് പോയിട്ടില്ല. നമ്മള് നേരത്തെ കുറച്ച് ചവിട്ടുകയും ചെയ്തില്ലേ റോഡിലൂടെ? അപ്പോ ഇനിയിപ്പോ വഴി കിടന്നാലും ചവിട്ടി പോവാം, ഓപ്ഷൻ ഉണ്ട്. അമ്മേ, അതെങ്ങനെ കയറ്റും? ഇത് കേറാനൊക്കെ കേറു കേറു തള്ളി കേറ്റണ്ട. പക്ഷെ കുറച്ച് എന്താ പറയാ, നമ്മള് ബാറ്ററിന്റെ കുറച്ച് അതറിയില്ല കേട്ടോ, ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ഇതല്ലേ? ഏകദേശം ഇങ്ങനെ ഒരു പാറ്റേണിലാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയില്ലേ. അവള് കണ്ടുപിടിച്ചോ? ഇത് ഈ ആക്ച്വലി ഈ വീടിനില്ലേ 2 gates ഉണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ച് അപ്പുറത്തെ സൈഡിലൂടെ വരുന്ന വീടാണ് അപ്പുറത്ത് കാണുന്ന ഗേറ്റിലൂടെ ഉള്ള ഞാൻ ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല, 2 gates ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ അറ്റ്ലാസ്റ്റ് കണ്ടുപിടിച്ചോ? ഇല്ല, റോഡ് പറയണോ? ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നമ്മള് പണിയാവും കാണുന്നൊരു വയനാട് കൽപ്പറ്റയാണ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു കട്ടിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ, ഏത് കട്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ കട്ടിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നല്ല ആംബിയൻസ് അല്ലേ, കുറച്ച് കാം ആൻഡ് ക്വയറ്റ്. ടൗണിൻ്റെ ആ ഒരു ജഗബോഗ മയങ്ങളൊന്നുമില്ല, നല്ല ഇതായിട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഈ ഷെറിനെ പറ്റി പറയുവാണെങ്കിലേ, ഷെറിൻ ഈ തയ്യാറാപ്പാര നടന്ന് മൂപ്പര് ഓടിച്ചിട്ട് കയറിയത് ഫിലിമിലേക്കാണ്. എന്താ പറയാ, എന്തായിരുന്നു ഫിലിമിന്റെ പേര്? എന്തായിരുന്നു? അമീറ എന്ന് പറഞ്ഞിട്ട് അതില് ആക്ട് ചെയ്തിരിക്കുന്നത്, ആക്ട് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്നു? പാട്ടിലുള്ളൂ, അതിനകത്തും ബ്ലോഗറായിട്ട് തന്നെ.
ബ്ലോഗർ ആയിട്ട്. അതെ, കണ്ടോ ഇങ്ങനെയാണ് കയറി പറ്റണ്ടേ. തേരാപാര ഓടിച്ചു നടന്ന ഒരു പയ്യനാണ് വിത്ത് മനോജ്. നേരെ ചേർന്ന് കയറി. മനോജ് വീട്ടിലിരിപ്പുണ്ട്. മനോജ് വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ അന്ന് മനോജിനെ കൂട്ടിയില്ല ഫിലിമിലേക്ക്? മനോജിനെ കൂട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്ലോഗർ ആയിട്ട് തന്നെയാണ് അമീറ എന്ന് പറഞ്ഞ മൂവിയിൽ ഷെറിന് ചെയ്യുന്നത്. ഇനി വേറൊരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പറയുന്നത്? പുതിയ പ്രോജക്റ്റോ? ഇനിയിപ്പോ വ്ലോഗർ ആയിട്ടല്ല, ചിലപ്പോ ആക്ടർ ആയിട്ട് കാണേണ്ടി വരും നമ്മള്. അതാ സന്തോഷം അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യണം നമുക്ക് പെട്ടെന്നുള്ള സംഭവങ്ങളെ. ആണോ, നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട് അതിന് ആക്ട് ചെയ്യുന്നതിന് മുന്നേറ്റ്? എക്സ്പീരിയൻസ് ഇല്ല. അത് നല്ലൊരു സംഭവം അല്ലേ? അതൊക്കെ ഉണ്ടാവും. വർക്ക്ഷോപ്പ് ഒക്കെ കിട്ടുന്ന എന്തായാലും നമുക്കിനി ഇങ്ങനെ യൂട്യൂബിലൂടെ കണ്ട് ബിഗ് സ്ക്രീനിൽ കാണാം നമുക്കിനി ഷെറിന്റെ, അധികം താമസിയാതെ അല്ലേ? അതെ. അങ്ങനെ ഇതാ നമ്മൾ എത്തി അനുസിതാറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിന്റെ മുന്നിലുണ്ട്. കണ്ടോ വഴിയിലൂടെ ഇങ്ങനെയാണ് ഗേറ്റ് കാര്യങ്ങള്. അത് നമ്മളെ ഷെറിനതാ. ഷെറിൻ സൈക്കിളായിട്ട് ഇനിയും കറങ്ങുക കേട്ടോ. അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്. ഷെറിൻ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു ഷെറിൻ? ആളുണ്ടോ? ശരി, അപ്പം ആള് ഇൻസൈഡ് ഉണ്ട്. ഹസ്ബൻഡിനെ ആയിട്ട് പിന്നെ നമ്മളെ ഷെറിൻ സംസാരിച്ചു. ഞങ്ങള് വയനാട് കൽപ്പറ്റയിൽനിന്നാണ്. ഞാൻ ആക്ച്വലി കോഴിക്കോട്. ബ്ലോഗറാണ്, തേരാപ്പാര കൊച്ചിയിലെ ഫേമസ് ആണ്. കുറവാണ്. ഓക്കെ, നമ്മളെ തേരാപ്പാര ഫേമ ആണ്. ഉപ്പര് അനുരാധാന്നുണ്ട് മൂവി. അടക്ക ബ്രേക്ക് ആയിട്ട് വന്നു പോവുകയാണ്. മറ്റന്നാ പോകും. മറ്റന്നാ പോവും. കൊച്ചിയിൽ തന്നെ പരിപാടി ലാലേട്ടനോട് നമുക്ക്. അപ്പൊ അരിജപ്പെട്ട സന്തോഷം. ഓക്കെ, വഴി അറിയോ? അപ്പൊ ഹനുസിതാറിന്റെ ഹസ്ബൻഡിനെ കണ്ടു. ആളെ കണ്ടിട്ടില്ല, ഡാൻസ് പ്രാക്ടീസിലാണ്. പിന്നെ കോവിഡ് ഒക്കെയല്ലേ, അപ്പം നമ്മള് പുറമേ നിന്ന് അധികം ആളുകളെയൊന്നും അവര് മീറ്റ് ചെയ്യുന്നില്ല അല്ലേ ഷെറിൻ? കൊറോണന്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് പിന്നെ അവര് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതാണ്. കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാ പോകും. വെറുതെ നമ്മളായിട്ട് അവര് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതല്ലേ. നമ്മള് വീട് കണ്ടല്ലോ, ലൊക്കേഷനും വീടും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മള് പോവാണ്. അപ്പൊ ഷെറിനെ നമ്മളിനി എങ്ങോട്ടാ? അപ്പൊ നമ്മള് നേരത്തെ അനുസിതാരയുടെ ഹസ്ബൻഡിന്റെ വേണ്ടി താമസിക്കുന്ന വീടല്ലേ കണ്ടത് അല്ലേ?
ഇനി നമ്മൾ അനുസിതാര താമസിക്കുന്ന വീട്ടിലേക്കാണ് പോകുന്നത്. അല്ല, അനുസിതാരന്റെ വീട് അമ്മയും ഒക്കെ ഉള്ള വീടാണ്. പേട്ട് അല്ലാത്തത് കൊണ്ട് ഉള്ള ഇഷ്യൂ ആണ്. ഈ കാണുന്നതാണ് നമ്മളുടെ അനുസിതാരയുടെ വീട്. അനുസിതാരയുടെ അനുസിതാര ചെറുപ്പത്തിൽ കളിച്ച് വളർന്നൊക്കെ വീട് ഇതാണ്. ഇവിടെ അവരൊരു നവരസ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ നമ്മളുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെയുള്ള എന്താ പറയുക, ആക്സസറീസ് അല്ലേ. ഞാൻ ബ്രേക്ക് പിടിച്ചത് കണ്ടിട്ട് ഷെറിൻ ചിരിക്കുന്നോ. അപ്പോൾ വിവിധ കലാരൂപങ്ങളുടെ ഡ്രസ്സ് ആഭരണങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക്. അനുസിതാര നല്ലൊരു ഡാൻസറാണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. നവരസ എന്ന് പറഞ്ഞ പേരിൽ ഇതാണ് വീട്. ഇനി ഈ റൂട്ടിൽ തന്നെയാണ് അബു സലീമിൻ്റെ വീട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിടാം അല്ലേ, പോവല്ലേ. അതെ, നവരസ. അതെന്താന്ന് അറിയോ, ഇതാണ് ഈ ഡ്രസ്സ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഡ്രസ്സ്, അതാണ് നവരസ. അതെ അതെ അതാണ് അതാണ് അതെ, അബു സലീമിക്കയുടെ വീടും ഈ ഒരു റൂട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിടാം. അതൊക്കെ പോളുള്ളൂ. ഷെറി പിന്നെ തേരാപ്പാര സൈക്കിളിൽ നടന്ന് നടന്ന് ഷെറിൻ്റെ അതൊക്കെ ഭയങ്കര ശീലമായി. എൻ്റെ സൈക്കിളിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. അതാ, ഞാനൊരു സൈക്കിൾ അപാരതയാണ്. പക്ഷെ ഷെറിന് ആദ്യമായിട്ടായിരിക്കുമല്ലോ എന്നെ പോലത്തെ ഒരു സൈക്കിൾ റൈഡറെ കിട്ടണത്, തീരെ അറിയാത്ത. അതെ, സൈക്കിള്. അതെ, ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സൈക്കിൾ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണേ. ഇല്ല, ഇതിങ്ങനെ വെച്ചെടുത്താ മതി. അതെ, അങ്ങനെ നമ്മൾ രണ്ടുപേരോടി അബു സലീം മിക്കയുടെ ആക്ടർ, അധികവും മമ്മൂട്ടിയുടെ കൂടെ എല്ലാവരും കൂടെയും മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ റോളിലാണ് അധികവും നമ്മൾ കാണാറ്. അപ്പുള്ളിയുടെ വീടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അനുസിതാരയുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട്, അധികം ദൂരമല്ലാത്തൊരു ഡിസ്റ്റൻസിൽ അങ്ങനെ നമ്മളെത്തി. കണ്ട അബു സലീം അയങ്കിൽ, അതാ ഇതാണ് അബു സലീംക്കയുടെ വീട്. കണ്ട ഇവിടെ അതാ മുന്നിൽ കുറച്ച് ലവ് ബേർഡ്സിൻ്റെ സി സി ടി വി ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അപ്പം ഇതാണ് അബു സലീംക്കയുടെ വീട്. അല്ലേ, അങ്ങനെ കണ്ടല്ലോ അബു സലീംക്കയുടെ ഇക്കയുടെ വീട്. അതെ, ഇക്കയുടെ എന്താ പറയാ, ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അതെ, നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് ചെയ്യാം. ഇപ്പൊ നമുക്ക് വീട് കണ്ട് മടങ്ങാം. ആണെന്ന് തോന്നുന്നു. ബ്രീസ് ബേ ഇതാ. റിസോർട്ട് എന്തെങ്കിലും ആണോ? അല്ല, അവരുടെ തറവാട് വീടാണിത്. തറവാടിൻ്റെ തൊട്ടടുത്തായിട്ട് എന്താ പറയുക, ഇതാ കണ്ടോ, നല്ല വീടല്ലേ, അടിപൊളി വീട്. യെസ്, പോ. അപ്പം നമുക്ക് തിരിക്കാം. ഓക്കെ, എന്നാ വിടാം. അതെ, അടുത്തത് നമ്മള് സണ്ണിവേന്റെ വീട്ടിലേക്ക്. അത് പക്ഷേ ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്.
ഓക്കെ അബുക്കയുടെ വീട് അബുസലേ അതെ നേരെ സണ്ണിവേന്റെ വീട്ടിലേക്ക് നല്ലൊരു അടിപൊളി കയറ്റം. അങ്ങനെ നമ്മൾ സണ്ണിവേന്റെ വീട്ടിലേക്കുള്ള റൂട്ടിലാണ്. പക്ഷേ ഇത് കുത്തനുള്ളൊരു കയറ്റാണ്. ഷെറിൻ അതാ നിൽക്കുന്ന ഓടിച്ചിട്ട് കയറ്റി, ഞാൻ ഉന്തി തള്ളിക്കയറ്റതോ. എവിടെ ഏതാണ്? ഇതാണ് സണ്ണിവേന്റെ വീട്. അതെ, അങ്ങനെ ചെറിയെ നമ്മൾ സണ്ണിവേന്റെ വീടും കവർ ചെയ്തു അല്ലേ, കണ്ടുപിടിച്ച ആണല്ലേ. ആ അപ്പം ഇവിടെ ഇല്ല, നമുക്ക് പുള്ളീനെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു മടങ്ങാം. ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട് കാർ പോർച്ചിൽ. അതെ, വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നില്ല ഇവിടെ, വേറെ ആരും ഇല്ല ഇവിടെ. എറണാകുളമാണ്. ആ ശരി, ആഹാ, അപ്പൊ നമുക്ക് പോ. അപ്പൊ അങ്ങനെ നമ്മള് സണ്ണിച്ചേട്ടനെ വിടുന്നുണ്ട്. അതെ, ഇതാണ് സണ്ണിവേന്റെ വീട്. അതെ, സാധ്യ വ്യൂ അല്ലേ. ആ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അല്ലേ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഉച്ചയായിട്ടോ, നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്, 2 മണി. ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ, പക്ഷേ നല്ല വെയിലുണ്ട്. അപ്പം ആദ്യമായിട്ടുള്ളൊരു ആംബിയൻസ് കണ്ടപ്പം തേയിലത്തോട്ടത്തിൽ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അതുപോലെ വൈൻഡ് അപ്പ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഷെറിൻസ് വ്ലോഗ്. അപ്പോൾ ഷെറിൻ അഥവാ കാണുന്നില്ല, ഞാൻ ഷെറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ നല്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയുക അവിടെ. കേരളത്തിൽ 3 കോടി ആൾക്കാരുള്ള 2 കോടി ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ എന്താ പറയാ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.